പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിൽ ബീച്ച് റോഡിൽ PWD റെസ്റ്റ് ഹൗസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഒരു കുഞ്ഞു തട്ടയുടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ അമ്മയും മോളും കൂടെ നടന്ന ഒരു ചെറിയ തട്ടയുടെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താ ചേച്ചി പേര്? എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മു ആണോ? ആഹാ, എന്റെ കൂടെ അമ്മൂസ് തട്ടുകട. ആ, എന്റെ കൂടെ ഒരു അമ്മു ഉണ്ട് കേട്ടോ. എവിടാണ് ഈ സ്ഥലം എന്നൊന്ന് പറയാമോ? ബീച്ച് റോഡ് അമല ബേക്കറി. കൊല്ലം ജില്ലയിൽ ബീച്ച് റോഡ് അമല ബേക്കറി. അമല ബേക്കറി ഇപ്പൊ പൂട്ടി പോയിട്ടുണ്ട്. PWD റെസ്റ്റ് ഹൗസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്? ദോശ, ഓംലെറ്റ്, സാമ്പാർ, ചമ്മന്തി, പോട്ടി ഫ്രൈ, രസവട. ഇവിടെ ഏറ്റവും ഫേമസ് രസവടയാണ്. രസവടയാണ് നിങ്ങളുടെ ഏറ്റവും ഫേമസ് ഐറ്റം. ഓക്കെ, അമ്മയും ചേച്ചിയും കൂടെ നടത്തുന്നേ. എത്ര നാളായിക്കാണ് ഇത് തുടങ്ങിയിട്ട്? നേരത്തെ നടത്തിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ നേരത്തെ കാണാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് അങ്ങ് ഫേമസ് ആയത് അല്ലേ. എത്ര മണി തൊട്ടാണ് ഇവിടെ നമ്മള് ഭക്ഷണം വിളമ്പാൻ തുടങ്ങുന്നത്? 5 മണി തൊട്ട്. 5 മണി? വൈകുന്നേരം 5 മണി തൊട്ട് തുടങ്ങും. രാത്രി എത്ര മണി വരെ കാണും? 2 മണി വരെ കാണും. ആഹാ, അത്രയും സമയം വരെ കാണും. നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്? കൂടെ നിൽക്കുന്ന ചേട്ടൻ എന്റെ ഹസ്ബൻഡ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണല്ലേ. ഓക്കെ, നിങ്ങളുടെ വീട് എവിടെ ആയിട്ടാ? ഞങ്ങളെ വീട് PWD അകത്ത്. ഇവിടെ അടുത്ത് തന്നെ? ഓക്കെ, ഇതിന്റെയൊക്കെ വില എങ്ങനെയാണെന്ന് പറയാമോ? ദോശയുടെ ആണെങ്കിലും പൊട്ടിയുടെ ആണെങ്കിലും? ദോശ 6 രൂപ, ഓംലെറ്റ് 15 രൂപ, രസവട 10 രൂപ, പോട്ടി ഫ്രൈ 7 രൂപ, പപ്പട 5 രൂപ. ശരി, മക്കളൊക്കെ എത്ര പേരാ? രണ്ട് പെൺമക്കൾ പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖം. ഓക്കെ, അന്നേരം ഇതൊന്നും ഞങ്ങളും കൂടെ കഴിച്ചു നോക്കട്ടെ. ശരി ചേച്ചി, ശരി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളിന്ന് കൊല്ലം ജില്ലയിൽ ബീച്ച് റോഡിലുള്ള PWD റെസ്റ്റ് ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ചേച്ചിയും അമ്മയും കൂടെ വിൽക്കുന്ന ഒരു തട്ടുകടയിലാണ് കേട്ടോ. ഭക്ഷണങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് പേര് വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈയിടയ്ക്ക് വീഡിയോ എടുത്ത് വൈറലായ ഒരു സ്പോട്ട് കൂടാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. ഒരുമാതിരി ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ദോശയ്ക്ക് 6 രൂപയാണ് വില വരുന്നത്. കൂടെ ഒഴിക്കാൻ സാമ്പാറും ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ മറ്റേ മുളകും ഉണ്ട്. പിന്നെ ഇവിടെ രസവട, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ രസവട എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. ഇതിന് 10 രൂപയുള്ളൂ വില വരുന്നത് കേട്ടോ. പിന്നെ ബോട്ടിയുണ്ട്, ബോട്ടിക്ക് 70 രൂപയാണ് വില വരുന്നത്. പിന്നെ മുട്ട, നല്ല ആകൃതിയിൽ വൃത്താകൃതിയിലുള്ള ഒരു മുട്ട ഓംലെറ്റും ഉണ്ട്. ഇതിന് 30 രൂപയാണ്, 15 രൂപയാണ് സിംഗിളിന് വില വരുന്നത്. ഈ ഒരു നിരക്കിലാണ് ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങളെല്ലാം വരുന്നത്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് കൊല്ലത്താണ് കേട്ടോ ഈ ദോശയുടെ കൂടെ പപ്പടം കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നുണ്ട് പപ്പടം ഈ ദോശയുടെ കൂടെ പൊടിച്ചു തിന്നണമെന്നാണ് ആ കൊല്ലക്കാരിയായിട്ടുള്ള അമ്മു പറയുന്നത് കേട്ടോ. എന്തായാലും പപ്പടം പൊടിച്ച് അതിലേക്ക്. ആ, ബോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഈ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ തന്നെ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കാറുണ്ട്. എന്തായാലും ചിലവർക്ക് ബോട്ടി ഇഷ്ടമല്ല, അമ്മൂന് ബോട്ടി ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത് എല്ലാം ബോട്ടി വെച്ചൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല ദോശയും നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ. പക്ഷെ എനിക്ക് തോന്നും ബോട്ടിയൊന്നും വാങ്ങേണ്ട കാര്യമില്ല, ഇത് മാത്രമായിട്ട് കഴിക്കാനാണെങ്കിൽ സൂപ്പറാണ്. ഇതിൽ ഒരു പിടി കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. രസവട, നമ്മുടെ രസവടയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. വലിയ ഉപ്പില്ല കേട്ടോ നമ്മൾ. സാധാരണ രസവടയുടെ രസത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പാന്നാണ് ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കറക്റ്റ് ഉപ്പ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് രസവടയുടെ രസത്തിനകത്ത് ഉപ്പുള്ളതാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്യണേ. എനിക്ക് നോർമൽ ഇഷ്ടം, അതുകൊണ്ട് ഇത് നോർമലിലാണ് വന്നേക്കുന്നത്. വലിയ ഉപ്പില്ല, ചിലയിടത്ത് ഉപ്പ് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ലേ. മേടിച്ചിട്ട് തിരിച്ചു വരെ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് രസവടയുടെ രസത്തിന് ഭയങ്കര ഉപ്പാന്നാണ്. പക്ഷേ ഇവിടുത്തെ കൊള്ളാം കേട്ടോ. നല്ല ഉപ്പില്ല, നല്ല ക്രഞ്ചി ആയിട്ടുള്ള പരിപ്പൊടി. കൊതി കിട്ടാതിരിക്കാൻ ലേശം അമ്മൂന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ മുട്ടയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അതിന് പിന്നെ വലിയ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും പറയാനില്ലല്ലോ അല്ലേ അമ്മൂവേ. ഉപ്പിച്ചിരി കുറവാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അമ്മയും മോളും നടത്തുന്ന കുഞ്ഞൊരു തട്ടുകടയാണ്.
കൊല്ലക്കാർക്കെല്ലാം സുപരിചിതമായിരിക്കാം. എന്തായാലും സ്പോട്ട് മറക്കണ്ട. കൊല്ലം ബീച്ച് റോഡിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരത്തെ അമല ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇതെല്ലാം കഴിച്ച് അമ്മൂന് ഫിനിഷാക്കാനുള്ളതാണ്. ഇങ്ങനെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ടുകളെല്ലാം ലൈക്കായും ഷെയറായും ഫോളോ ആക്കി പറ്റുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരോടും ഏറെ സ്നേഹം, ഏറെ സന്തോഷം. ബൈ ബൈ.